നമ്മള് ഫോണിലുണ്ടാക്കിയിട്ട് ആദ്യമായിട്ടാണ് നമുക്ക് ഇത്രയും ആത്മാർത്ഥമായിട്ടും ഇത്രയും സന്തോഷകരമായിട്ടും ഒരു വീഡിയോ ചെയ്യാൻ പറ്റും. അതായത് ഇതിനകത്ത് നമ്മളിത് വീഡിയോ എടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ കുളത്തിനകത്ത് വെള്ളമൊക്കെ നല്ല പക്ക ക്ലിയർ. കാര്യം ഇത് നമ്മൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടോ പലയിടത്തും. സക്കറിക്കുന്നതിന്റെ ചുറ്റോട്ടം നിന്നായി, ചുറ്റോട്ടം മൊത്തം അവൻ അത്ര ഏരിയയിലെ വേസ്റ്റ് നിന്ന് നിർത്തിട്ടാ. സക്കർ വന്ന് ഇരിക്കാത്ത ഭാഗം കാണിച്ചിട്ട് ഇരിക്കാത്ത ഭാഗം കണ്ട ബ്ലാക്ക് ആയിട്ടിരിക്കുന്നുണ്ട്. ഇതെല്ലാം അവന് ക്ലിയർ ആയിക്കോളൂ എന്നുള്ള വിശ്വാസം. ലാഭാവം മൊത്തം ഉണ്ടല്ലോ, അവർ ചുറ്റിനും ക്ലീൻ ആക്കി ഇവിടം താഴത്തോട്ടുള്ള ഭാഗം വരെ വൃത്തിയാക്കി വെച്ചിരിക്കും. അവൻ അവന്റേതായിട്ടുള്ള ജോലി ചെയ്യട്ടെ. നമസ്കാരം. ഡയമണ്ട് അക്വാ നേച്ചർ എന്ന എന്റെ യൂട്യൂബ് ചാനലിന്റെ മറ്റൊരദ്ദേഹത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അതായത് പുറയിൽ കണ്ടല്ല നമ്മുടെ മീനിന്റെ വ്യത്യാസം കണ്ട മീൻ നല്ല അടിപൊളിയായിട്ട് ഇത്രയും നല്ല ക്ലിയർ ആയിട്ട് ഈ സാധനം കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയും നമുക്കില്ലായിരുന്നു കേട്ട. അന്നേരം ഇത് ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് ഇപ്പോഴത്തെ വാട്ടർ ക്വാളിറ്റി. നമ്മുടെ പഴയ കിടന്ന അതേ വെള്ളം തരണ്ട് കേട്ടോ, വെള്ളം മാറ്റിയിട്ടൊന്നുമില്ല. അന്നേരം നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറയാം. ഡേ വൺ ഡേ ടു വിശേഷങ്ങളൊക്കെ കാണിക്കാം, എന്നിട്ട് എല്ലാം പറയാം. നേരെ നമുക്ക് വീഡിയോയിലേക്ക് കയറാം. ഈ വെള്ളത്തിന്റെ നിറം കണ്ട എത്ര മോശമാണെന്ന് നോക്കി. കാര്യം ഇതിനകത്ത് തൊട്ട് ഒരു ഇഞ്ച് താഴെയുള്ള കാഴ്ചകൾ പോലും നമുക്ക് കാണാൻ പറ്റില്ല, അത്രയും മോശം വെള്ളമാണ് കേട്ടോ നമ്മളെ ഇതിനകത്ത്. നമ്മൾ ഇന്ന് ഫിൽട്ടർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. ഇതുകൊണ്ടാ രണ്ടാമത്തേനകത്തെ ബയോ ചേമ്പർ, ഇതിനകത്ത് നമ്മള് എയർ കൊടുക്കണം. എയർ കൊടുത്തിട്ട് ഈ സാധനത്തിനകത്ത് എന്തെങ്കിലും എടുക്കുമെന്ന് അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരിക്കലും അത് പിടിച്ചിരിക്കുകയല്ല, അത് നേരെ ബോട്ടിലാക്കി വരും, തിരിച്ച് ഫിൽട്ടറിനകത്ത് തന്നെ വരും. അതാണ് ഇതിന്റെ പ്രത്യേകത. ഇത് ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഇല്ലേ, വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റുകൾക്കകത്തൊക്കെ ഉപയോഗിക്കണം മെറ്റീരിയലാണ്. ഈ അടുത്ത കാലത്താണ് ഇത് അക്വേറിയം ഹോബീസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയത്. നേരത്തെ വാട്ടർ ട്രീറ്റ്മെന്റ് ചെയ്യാനുള്ള മെറ്റീരിയലായിരുന്നു. നമ്മളുടെ പഴയ ഫിൽട്ടർ സെറ്റ് ചെയ്യുന്ന സ്റ്റാൻഡാണ് കേട്ടത്, പഴയ ഫിൽട്ടർ സെറ്റ് ചെയ്യുന്ന സ്റ്റാൻഡാണ്. ഈ സ്റ്റാൻഡ് നമുക്ക് ഇപ്പോ നിലവിൽ ഉപയോഗമുണ്ട്. കാര്യം ഇതൊക്കെ മെഡലിൽ കയറാനായിട്ട് ഈ സ്റ്റാൻഡ് ചില നമുക്ക് ഉപയോഗിക്കാം. ഇതിനകത്ത് ചവിട്ടി പിന്നെ വേറൊരു പ്രത്യേകത നമ്മളുണ്ടായി പുതിയ ഉണ്ടാക്കിയതിനകത്ത്. ഈ ടോപ്പിൽ അടിച്ചുള്ള സാധനം അറിയാമോ, നമ്മൾ ഓൾറെഡി ഫ്രെയിം ഉണ്ടാക്കി, ആ ഫ്രെയിമിനകത്ത് ചെറിയ സാധനമൊന്നും കറക്റ്റായിട്ട് ഇരിക്കത്തില്ല. എന്നിട്ട് നമ്മൾ നോക്കുമ്പോ ഈ പഴയ ബാറിലെ ആ ബാറിൽ കട്ട് ചെയ്ത് നമുക്ക് ഇത് വെച്ച് ചൂള ബെഞ്ച് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ കേട്ടോ. കാര്യം ഇത് പഴയ ബാറിൽ കട്ട് ചെയ്ത സാധനം നമ്മള് ഇതിന്റെ മേളില് സ്ക്രൂ ചെയ്തിരിക്കുന്നു. നമ്മളിപ്പോ നമ്മുടെ ചേമ്പർ ടാങ്കിനകത്തേക്ക് പോണ ലൈനാണ് ഈ കാണുന്നത്. ഇതിനകത്തൊരു യൂണിയൻ കണക്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട്. കാര്യം മോട്ടർ പമ്പ് ഇടയ്ക്കെടുത്ത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ യൂണിയൻ അഴിച്ചാൽ ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും. അവിടെ നിന്ന് ഇങ്ങോട്ട് ലൈൻ വന്ന് കയറണ വഴിയിൽ ഇവിടെ ഒരു NRV വെച്ചിട്ടുണ്ട്. കാരണം ഇൻകേസ് കറണ്ട് പോയി കഴിഞ്ഞാൽ ഈ ടാങ്കിനകത്തുള്ള വേസ്റ്റ് വാട്ടർ തിരിച്ച് ചേമ്പർ ടാങ്കിനകത്ത് ഇറങ്ങരുത്. അതിനുവേണ്ടിയിട്ടാണ് NRV വെച്ചേക്കണത്. അത് കഴിഞ്ഞതേ മേൽ താഴെ നിന്നാണ് മേലോട്ട് വെള്ളം കയറണത്. അത് വന്ന് ഈ പൈപ്പ് വഴി ഈ ടാങ്കിന്റെ താഴേക്ക് വരും. അത് കഴിഞ്ഞ് വീണ്ടും അത് ഓവർഫ്ലോ വന്ന് ഇതിനകത്തേക്ക് വരും. അത് കഴിഞ്ഞ് ഇതിനകത്താണ് നമ്മൾ UV ലൈറ്റ് സെറ്റ് ചെയ്യണത്. UV ലൈറ്റ് അടപ്പിനകത്ത് കറക്റ്റ് 4 സെന്റി ഹൈറ്റിലെ UV ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ UV ലൈറ്റ് കഴിഞ്ഞ് ഈ ചേമ്പർ ടാങ്ക് ഈ ലാസ്റ്റത്തെ ടാങ്കിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങണോടാ 1/2 ഇഞ്ചിന്റെ 2 എയർ ലൈൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇൻകേസ് അങ്ങോട്ടുള്ള വാട്ടർ ഫ്ലോയ്ക്ക് ഒരു തടസ്സം വരരുത്, അതുകൊണ്ടാണ് എയർലൈൻ വെച്ചിട്ട് താഴത്തേക്ക് കൊണ്ടുവന്ന് ഇങ്ങനെ കൊണ്ടുവന്ന് ഇവിടെയാണ് ലൈൻ സെറ്റ് ചെയ്തേക്കണത്. ഇങ്ങനെ കാര്യം ഇങ്ങനെ സെറ്റ് ചെയ്യാൻ കാരണം ടീ ഇട്ടിട്ട് തൊട്ട് പറ്റേ വന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ സാധനം ആഴ്ചയിൽ പ്രഷർ 2 in 2 പോകും. അതുകൊണ്ട് ഒരെണ്ണത്തിനകത്ത് വെള്ളം കൂടുതൽ വരും, ഒരെണ്ണത്തിനകത്ത് കുറവ് വരും. അതുകൊണ്ടാണ് ടീ ഇട്ടിട്ട് ആ ടീയെ ഒന്ന് 2 ഇത് ചെയ്തിട്ട് റെഡ്യൂസർ വെച്ച് ലൈനിലേക്ക് കൊടുത്തേക്കണത്. മറ്റേത് 1/2 ഇഞ്ചിന്റെ ലൈൻ ഡയറക്റ്റ് കൊടുത്തിരിക്കുക. ഈ 1/2 ഇഞ്ചിന്റെ ലൈനിലും പിന്നെ 2 ഇഞ്ചിന്റെ ലൈനിലും നമ്മൾ 2 എയർ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടല്ല നമ്മുടെ രണ്ടാമത്തെ ദിവസമാണ് വെള്ളത്തിന്റെ മണ്ടയ്ക്ക് ഫുള്ളായിട്ട് ഇങ്ങനെ ഇതുണ്ട്, പത എല്ലാ ഭാഗത്തും പതയുണ്ട്. അതിന് ഇന്നലെ കണ്ടായിട്ട് 4 പോലും ഇല്ല കേട്ടോ. ഇന്നിപ്പൊ ആൽഗെ ഇന്നലെ ഫുള്ള് നല്ല തിക്ക് വെള്ളമായിരുന്നു, ഭയങ്കര ഗ്രീനിഷ് കളറായിരുന്നു. ഇന്നിപ്പൊ അത് മാറിയിട്ടുണ്ട് കുറെയൊക്കെ. ഈ വെള്ളത്തിന്റെ മേലെ നിറച്ച് പത ഇങ്ങനെ വന്നു. നമ്മളുടെ ബോണ്ടിനകത്തെ ഫിൽട്ടർ ചേഞ്ച് ചെയ്തിട്ട് 2 ദിവസമാണ് കേട്ടോ.
ഇന്നലെ കറക്റ്റ് പക്ക ഗ്രീൻ കളർ, അതായത് മീനിനെ തീറ്റയിട്ട് കൊടുത്താൽ പോലും കാണത്തില്ല. ഇപ്പൊ നമുക്ക് കണ്ണുകൊണ്ട് നോക്കിയാൽ കാണാവുന്ന രീതിയിലായിട്ടുണ്ട് വെള്ളം, ക്ലാരിറ്റി ഉണ്ട്. ഇത് ആക്ച്വൽ ബോണ്ട് സെറ്റ് ചെയ്യുന്ന ആൾക്കാരില്ലേ, പ്രൊഫഷണൽ ആയിട്ട് ചെയ്യണം, അവരുടെ നിർദ്ദേശപ്രകാരമാണ് കേട്ടോ ഈ ഫിൽട്ടർ നമ്മൾ സെറ്റ് ചെയ്യണം. പിന്നെ ഇവിടെ ഇങ്ങനെ പതഞ്ഞു വരണ എന്താണെന്നുള്ളത്, പതഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു മേളില് വെള്ളം വീഴുന്ന ഭാഗത്തായിട്ട്. അവിടെ ഇത് പതഞ്ഞു വരണതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ വെള്ളത്തിന് കട്ടി കൂടുതലാണ്, ഇതിനകത്ത് അഴുക്കുണ്ട്, അത് ക്രമേണ മാറിക്കോളൂ എന്നാണ് പറഞ്ഞത്. ഞാൻ അവരെ വിളിച്ച് ചോദിച്ചായിരുന്നു രാവിലെ ഇങ്ങനെ പതഞ്ഞ് കണ്ടപ്പോ എന്താണെന്നറിയാൻ വേണ്ടി ചോദിച്ചായിരുന്നു. എന്നാലും പറഞ്ഞാൽ കുഴപ്പമില്ല, ക്രമേണ മാറിക്കും. ഇപ്പൊ 24 മണിക്കൂറായി, 60% മേളിൽ വെള്ളം ക്ലിയർ ആയിട്ടുണ്ട് കേട്ടോ. ബയോളജിക്കൽ മീഡിയയില്ലേ, മറ്റേ ഹേവൺ മൈക്രോ, നമ്മളെ പറഞ്ഞില്ലേ 5 കിലോ വേണമെന്ന് പറഞ്ഞായിരുന്നു. നമ്മുടെ കയ്യിൽ 2 കിലോ ഉണ്ടായിരുന്നുള്ളൂ, ബാക്കി നമ്മള് മോണിഷനൊക്കെ ഓർഡർ ചെയ്ത്, അത് മാത്രമല്ല ഒപ്റ്റിമത്തിന്റെ ഫീഡും ഓർഡർ ചെയ്ത് അദ്ദേഹം നമുക്കിത് കൊറിയർ ചെയ്തതെന്നാണ്. ഇതിനകത്ത് നോക്കാൻ പൊട്ടിച്ചു, കൊറിയർ ചെയ്തതെന്നാണ് സാധനം പൊട്ടിച്ചിട്ടേ. 5 കിലോ ഫീഡും കൂടെ പറഞ്ഞിട്ടുണ്ട് ഒപ്റ്റിമത്തിന്റെ, നല്ല വിലയാണ് കേട്ടോ ഒപ്റ്റിമത്തിന്റെ ഫീഡിനൊക്കെ. ഇതുണ്ടല്ല കേവൺ മൈക്രോ ആണ് വന്നത് കേട്ടാ. ഇത് 10 mm ഉണ്ട്, ഈ സാധനം 10 mm ഉണ്ട്. നേരത്തെ വന്നത് നമ്മൾ ഉപയോഗിച്ചത് കേവൺ മൈക്രോ നാനോ ആണ്, ഇതിപ്പോ മൈക്രോ ആണ് നമുക്ക് തന്നെ. ഇത് കണ്ടല്ലോ നമ്മള് നേരത്തെ കഴിഞ്ഞതിനകത്ത് നമ്മൾ കാണിച്ചായിരുന്നു കേവൺ മൈക്രോ നാനോ. ഇത് കണ്ടോ, ഇത് ഇച്ചിരി കൂടെ വലുതാ, കുറച്ചുകൂടെ വലിപ്പം കൊള്ളാണ്. ഇതും കേവൺ മൈക്രോ. ഈ സാധനം നമ്മളിത് മോനിഷനൊക്കെ ഓർഡർ ചെയ്ത് ഒരു 3 കിലോ വാങ്ങിച്ചിട്ടുണ്ട്. ഈ 3 കിലോ കൂടെ നമുക്ക് ഇപ്പൊ ഇതിനകത്ത് ഇട്ട് കൊടുക്കാം, നമ്മുടെ ടാങ്കിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇത് കണ്ടല്ലേ ഫസ്റ്റ് ഡേയില് നമ്മള് ഇട്ടപ്പോ ഇതിനകത്ത് ഉണ്ടായി നല്ല ഗ്രീൻ കളറിലെ വെള്ളമായിരുന്നെ. അപ്പൊ അതിങ്ങനെ മിക്സ് ആവണ്ട, പക്ഷെ നമ്മൾ പുതിയ ഇടുമ്പോ ഒരിക്കലും ഇങ്ങനെ മിക്സ് ആയിരണ്ട, വെറുതെ പ്രായി മേളില് പൊങ്ങി കിടക്കും. അത് കഴിഞ്ഞ് കുറച്ചധികം നേരം കഴിയുമ്പോഴേ സ്ഥലം മിക്സ് ആയി തുടങ്ങും. നമുക്കത് പുതിയതിനെ ഇടാം, പുതിയതിനെ നമ്മൾ ഇടിയണം. ഇതുണ്ട, ഇതിങ്ങനെ പൊങ്ങി കിടക്കത്തേ ഉള്ളു സ്റ്റാർട്ടിങ്. അങ്ങനെ മിക്സ് ആകാൻ കുറച്ച് സമയം എടുക്കും. ഇത് കണ്ടല്ല നമ്മളുടെ കുളത്തിന്റെ ഭിത്തിക്കകത്ത് ഫുള്ളായിട്ട് ഇതുപോലെ പച്ച കളറിൽ ആൽഗയെ ഭിത്തിയിൽ പിടിച്ചിട്ടുണ്ട്. പക്ഷെ ഇതിവിടെ കണ്ട ഈ ഭാഗത്തോട്ട് ക്ലിയറായി. ഇവിടെ സക്കർ കണ്ട, സക്കറിൽ നിന്ന് അത് മൊത്തം പറിച്ചത് തിന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവനിത് മൊത്തം ക്ലീൻ ആക്കും. ഇവനെ ഇതിനകത്ത് മാറ്റി തരാൻ നമ്മൾ ആലോചിച്ചാണ്. പക്ഷെ ഇവന്റെ ഈ വാളിൽ കണ്ട ഇതുപോലെ കറുപ്പ് പിടിച്ചിട്ടുണ്ട്. അത് മൊത്തം അവൻ അവര് 3 പേരും കൂടെ ഒരു ഏരിയ മൊത്തം ക്ലിയർ ആയത്. തൊട്ടു മുമ്പ് നേരത്തെ ഇതിന് തൊട്ടു മുമ്പ് വരുന്ന വീഡിയോ 47-ാമത്തെ വീഡിയോ കണ്ടാണ്, അതൊന്ന് കണ്ടു നോക്ക്, അതിനകത്ത് നോക്കിയാൽ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. അന്നേരം അതൊക്കെ തന്നെയാണ് പറയാനുള്ളത്. അല്ല ഇത്രയും രീതിയിൽ നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാം, ഒത്തിരി പൈസ മുടക്കുള്ള കേസൊന്നുമില്ല, ചെറുതായിട്ട് ചെറിയ പൈസ മുടക്കിലാണ് നമ്മൾ ചെയ്തേക്കുന്നത്. പക്ഷെ എന്നാലും നമുക്ക് ഉദ്ദേശിച്ച റിസൾട്ട് കിട്ടിയിട്ടുണ്ട്, അതനുസരിച്ച് നമ്മളിത് വീഡിയോ ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അന്നേരം എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, എന്റെ ചാനൽ വീണ്ടും കാണുക, എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.